ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ഹൗസ്. കൗണ്ടിംഗ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കലക്കൻ കേട്ടൻ, മാരുതി കേട്ടൻ ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താം. ഈ വാഹനത്തിന്റെ ക്വാളിറ്റി നോക്കാം. ഇതിന്റെ എക്സ്റ്റീരിയർ, ഇന്റീരിയർ, എഞ്ചിൻ ഭാഗം എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. ഈ വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് ഒരു വാഹനം പരിചയപ്പെടുത്തുമാണ്. പ്രത്യേകിച്ച് കേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഈ കേട്ടൻ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള വാഹനമാണ്. പിന്നെ മാത്രമല്ല, വാഹനത്തിന്റെ ക്വാളിറ്റിയാണ് ഹൈലൈറ്റ്. ഇപ്പോൾ നിങ്ങൾ മോഡലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും ഒരു 10,000 രൂപ കുറച്ച് നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ വാഹനങ്ങൾ കിട്ടാനുണ്ടാവും. പക്ഷേ കണ്ടീഷൻ, ഇപ്പോൾ രണ്ട് പവർ വിൻഡോസ് ഈ വാഹനത്തിനകത്തുണ്ട്, VXI ആണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ മോഡൽ പറയുകയാണെങ്കിൽ 11 രജിസ്റ്റേർഡ് മോഡൽ വാഹനം. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പെട്രോളാണ്. പിന്നെ ഇത് സിംഗിൾ ഓണർ വാഹനമാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ കറക്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പോകാം. വാഹനം ഫുള്ള് കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരുതിയുടെ കേട്ടൻ. കേട്ടൻ വളരെയധികം പെർഫോമിംഗ് ആയിട്ടുള്ള വാഹനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഡിമാൻഡിലുള്ള വാഹനം കൂടിയാണ് കേട്ടൻ. കേട്ടൻ്റെ വേറെ കുറച്ച് സവിശേഷതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാക്കിയുള്ള ഓൾട്ടോൻ്റെ എഞ്ചിനായിട്ട് നോക്കണം, ഇതിനകത്ത് കുറച്ച് പവറും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. പിന്നെ K സീരീസ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പക്കാ ക്വാളിറ്റി വാഹനമാണ്. നിങ്ങൾക്ക് എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കണം. ഒരു ചെറിയ മൈന്യൂട്ട് ചളക്കോ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്കൂടെ കിട്ടുന്നില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന വാഹനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വാഹനത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കാം. ടയറും അതേപോലെ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കാം. എവിടെയൊക്കെ ഡെൻറ്റും പാച്ചും എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ട് കാണിച്ച് നോക്കാം. ടയറിലേക്ക് ഫസ്റ്റ് പോയേക്കാം. ടയർ നോക്കുമ്പോൾ കേട്ടോ, നല്ല ഗ്രിപ്പാണ് നിൽക്കുന്നുണ്ട്. 90% ഗ്രിപ്പ് നമുക്ക് ടയറിൽ നിൽക്കുന്നുണ്ട്. ഇനി ബമ്പേഴ്സ് കാര്യങ്ങളും ഫെൻഡറും കാര്യങ്ങളും നോക്കാണ്ടോ, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഭാഗങ്ങൾ, യാതൊരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് ബമ്പേഴ്സിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കാം, വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഫ്രണ്ടിലെ രണ്ട് ടയേഴ്സും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡോറും മിറേഴ്സും കാര്യങ്ങളും നോക്കിയേക്കണ്ടോ, നല്ല ഒരു ചെറിയ സ്ക്രാച്ച് പോലും നമുക്കിവിടെ ഡോർസിലെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. മൈന്യൂട്ടായിട്ട് ലൈൻ സ്ക്രാച്ച് നമുക്കിവിടെ കാണാം, പക്ഷേ അതൊന്നും വലിയ പ്രശ്നമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. റിയർ ഭാഗത്തെ ടയർ നോക്കാം, അതും ഫുൾ കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന ടയേഴ്സ്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കാം, അതും നീറ്റായിട്ട് ഇരിക്കുന്നു. ബാക്കിലെ വിൻഡ്ഷീൽഡ് നോക്കാം, വിൻഡ്ഷീൽഡിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. പിന്നെ കുറച്ച് ഡൗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ കേട്ടൻ സീരീസിൻ്റെ ആ ഒരു ബാഡ്ജി നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പിന്നെ VXI എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ കാണാം. അതേപോലെ മാരുതി സുസുക്കി എന്നുള്ള ബാഡ്ജിങ്ങൾ നമുക്കിവിടെ കാണാം. താഴെ ബമ്പേഴ്സ് നോക്കിയാൽ ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു, സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ രണ്ട് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഓട്ടോയിലെ കണ്ടുകൊണ്ടിരുന്ന ഡോർ പാട്ടും കാര്യങ്ങളും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സീറ്റും കാര്യങ്ങളും നോക്കിയേക്കാം. ഡാഷ്ബോർഡൊക്കെ നോക്കാം. നമ്മൾ ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഡാഷും അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കണം. പക്കാ ക്വാളിറ്റിയാണ്, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ജസ്റ്റ് കിലോമീറ്ററോട് ഞാൻ ഒന്ന് കാണിച്ചു നോക്കാം. ഞാൻ ഒന്ന് കീ എടുത്തോട്ടെ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വന്നിരിക്കണം. നമുക്ക് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന്. ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 72,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ വാഹനത്തിന് ഹൈലൈറ്റ് എടുത്ത് പറയാം. ഇവിടെ ഇപ്പോൾ അതിനുള്ള മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫ്ലോറും കാര്യങ്ങളും നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ഫ്ലോർസും അതേപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നീറ്റായിട്ട് ഇരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിലും സീറ്റ്സും ഇതേപോലെ തന്നെ ആ ഒരു പക്കാ ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റൂഫും കൂടി നോക്കാം. റൂഫും പക്കാ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു.
അപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങളിപ്പോ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പയ്യെ ഒന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചിട്ട് ഇതിന്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് ഉള്ളത് നോക്കാം. ഡോർ തുറക്കാം. ഇവിടെ നമുക്ക് റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഇന്റീരിയർ ക്വാളിറ്റി തന്നെയാണ്. ഇപ്പൊ സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഉണ്ടോ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സും അതേപോലെ തന്നെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വാഗണറിലൊക്കെ ഉണ്ടായിരിക്കണം ആ ഒരു ലെഗ് സ്പേസ് തന്നെ നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഇന്റീരിയേഴ്സാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ ഇതിൻ്റെ എഞ്ചിൻ ഭാഗം അല്ലെങ്കിൽ എഞ്ചിൻ റൂം ഫുള്ളായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ഈ കണ്ണൂരിയാണ് ഈ കേട്ടൻ്റെ ഈ മാരുതി കേട്ടൻ്റെ അവരുടെ എഞ്ചിൻ ഭാഗം. കേട്ടോ ഇവിടെ എല്ലാ ഭാഗങ്ങളും വളരെ സ്റ്റോയിൽ ക്യാമറ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. കേട്ടോ എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കുന്നു. എവിടെയെങ്കിലും ലീക്കേജോ അതും നിങ്ങൾക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ആപ്രോണിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയേക്കാം. കണ്ടോ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വാഹനം. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജും കൂടി ഒന്ന് കാണിച്ചു തന്നെ എല്ലാ ഭാഗവും വിശദമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അതേപോലെ ലിഡും കൂടി നോക്കാം. ലിഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലിഡിൻ്റെ എഡ്ജിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൻഡോ റീപ്ലേസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ റീപ്ലേസ്ഡ് ആയ ലിഡൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമ്മൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നോക്കിയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേട്ടൻ്റെ ഒരു ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ കണ്ടോ നീറ്റായിട്ട് ഇരിക്കുന്ന ബൂട്ട്. അതേപോലെ തന്നെ രണ്ട് സ്പീക്കേഴ്സും മനോഹരമായിട്ട് വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. താഴെ ഡൗൺ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ആ ഒരു ക്വാളിറ്റി നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണാം. ഇത്ര ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനം തന്നെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടൻ. നമുക്കിനി ഈ വാഹനത്തിൻ്റെ ലിഡും കൂടി നോക്കിയേക്കാം. ലിഡിൻ്റെ അഞ്ചിട്ടഞ്ച് വ്യൂ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാ കോണവും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ കണ്ടോ. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്പോട്ട് ചെയ്യാവുന്ന അത്ര വാഹനം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നമുക്ക് ഒട്ടുമൊട്ടൊന്നും പറയാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് സംസാരിക്കാം. വാഹനം 2011 രജിസ്റ്റേർഡ് 10 മോഡലിൽ വന്നേക്കുന്ന വാഹനം. VXi 2 പവർ വിൻഡോസ്, പവർ സ്റ്റിയറിംഗ്, എസിയും കാര്യങ്ങളൊക്കെ വാങ്ങാത്തതുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോഡി ക്വാളിറ്റി നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാകണമെന്നുണ്ടെങ്കിൽ ന്യൂമറസ് ക്ലാസ്സിലാണ്. ഇത് വീഡിയോ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൗണ്ടിങ് ക്ലാസ്സിന് സബ്സ്ക്രൈബ് ആണെന്ന് പറഞ്ഞേക്കാം. ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സമയം കളയാതെ തന്നെ വിളിച്ചേക്കാം. ഈ വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.95 lakhs. 195,000 ആസ്കിംഗ് പ്രൈസ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോൻ്റെ ഈ വീഡിയോ താഴെ തന്നെയുള്ള നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. എന്നാലും ചില കമ്പനീസ് കൊടുക്കാറുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. നമ്പറിനകത്തേക്ക് തന്നെ വിളിച്ചേക്കാം കേട്ടോ. ഇത്രയൊക്കെ ആയിരുന്നു ഈ ഓൾട്ടോ കേട്ടൻ 2011 രജിസ്റ്റേർഡ് ആയിട്ടുള്ള VXi വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഹാപ്പി ന്യൂ ഇയർ.